നമുക്കൊരു ചെമ്മീൻ തീയലായാലോ. എല്ലാവരും എന്നോട് പറയുമായിരുന്നു ചെമ്മീൻ തീയൽ വെക്കണം, അതൊന്ന് ഇടണം എന്ന് പറഞ്ഞു. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ചെമ്മീൻ തീയല വെക്കുന്നത്. വീഡിയോയിലോട്ട് കടക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ജയാസ് വെറൈറ്റി ബ്ലോസിലോട്ട് ഏവർക്ക് സ്വാഗതം. എല്ലാവരും ചെമ്മീൻ തീയൽ കണ്ടു നോക്കുക. അതിനായിട്ട് നമുക്ക് ചെറിയ ഉള്ളിയാണ് നല്ലത് കേട്ടോ. സവാള ഇട്ട് കഴിഞ്ഞാൽ ഒരു മധുരം വരും, അതുകൊണ്ട് ചെറിയ ഉള്ളിയിൽ ഇത്ര ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു മൂന്ന് പച്ചമുളക്. ഈ ചെറിയ ഉള്ളി കുനി ചെറുതായിട്ട് അരിയുക. പിന്നെ ഒരു കാര്യം കൂടെ നമുക്ക് അത്യാവശ്യമാണ്, തേങ്ങാക്കൊത്ത്. ചിലർക്ക് തേങ്ങാക്കൊത്തൊന്നും വലിയ താല്പര്യമില്ല, ഇത് പൊട്ടിച്ചിട്ട് നമുക്കിതിന്റെ തേങ്ങാക്കൊത്ത് എടുക്കണം. തേങ്ങാക്കൊത്ത് നമുക്ക് എടുക്കണം. ചുമന്നുള്ളി ചെറുതായിട്ട് അരിയുക, തീരെ കനം കുറച്ച് ചെറുതായിട്ട് അരിയണം കേട്ടോ. തീരെ കനം കുറച്ച് അരിയാവുള്ളൂ. ഒന്ന് കീറിയിട്ട് ചെറുതായിട്ട് അരിയുക. മൊത്തം അരിഞ്ഞിട്ട് കാണിച്ചുതരാം. എല്ലാ സംഭവം എടുത്തു വെച്ചു. ഇനി നമുക്ക് തേങ്ങ തിരുമ്മി ഇതിനാവശ്യമുള്ള തേങ്ങ നമുക്ക് തിരുമ്മി എടുക്കാം. തിരുമ്മിക്കഴിഞ്ഞ് കാണിച്ചത് നമ്മൾ തേങ്ങ തിരുമ്മിക്കഴിഞ്ഞു. ഇത്ര തേങ്ങ മതി. ഇനി നമുക്ക് ഇനി വേണ്ട സാധനങ്ങൾ കാണിച്ചു തരാം. എന്നിട്ട് വറുക്കാം. നമ്മുടെ ചീനച്ചട്ടി എടുത്തു വെച്ച് തീ കത്തിച്ചു. ഇനി നമുക്ക് ഇതിലോട്ട് ഇത്ര തേങ്ങ എടുത്ത കേട്ടോ, ഇതിനകത്ത് ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് എല്ലാം കറക്റ്റായിട്ട് ഒരു അടുക്ക് പെറുക്കായിട്ട് ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് നമ്മുടെ പണി തീർക്കാം. ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നു. ഇച്ചിരി മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി. എല്ലാവരും പറയും കുരുമുളക് പൊടിയും എന്തോ നമ്മുടെ മുളക് പൊടിയും കൂടെ തേങ്ങയ്ക്കകത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് മൂത്തു പോകുവരേന്നൊക്കെ സംശയം, എനിക്ക് തന്നെ ആ സംശയം തോന്നിയിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും ഇല്ല, ഞാൻ പിന്നെ തൊട്ട് ഇങ്ങനെ പ്രയോഗിച്ച പിന്നെ ഇങ്ങനെ തന്നെ ചെയ്തോളൂ. ഒന്നും മൂത്തു പോകുന്ന പേടിക്കണ്ട കേട്ടോ. ആരും മല്ലിപ്പൊടി 3 സ്പൂണ്, നമ്മുടെ എന്താ മുളക് പൊടി ഒരു അതും 3 സ്പൂണ് കേട്ടോ. 3 സ്പൂൺ വെച്ചിട്ടാ മതി. ഇത്ര ഇട്ടിട്ട് നല്ല അടച്ചോട്ടെ. ഇത്ര ഇട്ടിട്ട് നമുക്ക് മൂപ്പിക്കാം. ചീനച്ചട്ടി വെക്കുന്നത് നമുക്ക് ഇതിനെ മൂപ്പിക്കാം. അതായത് തീയലിന്റെ പരുവം കേട്ടോ. ഒത്തിരി അങ്ങ് മൂത്ത് പോലെ കാണിച്ചു തരാം. ഒരുവിധം എന്നാലും ഒരുവിധം നന്നായിട്ട് ഫ്രൈ ആകണം കേട്ടോ. ആയിട്ട് കാണിക്കാം. നമ്മൾ തീയൽ എങ്ങനെ ചെയ്യുന്നത്, അതുപോലെ ചെമ്മീൻ തീയലല്ലേ നമ്മൾ വെക്കുന്നേ, അന്നേരം നമുക്ക് അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യണേ, നിങ്ങളെ ശരിയാവത്തുള്ളൂ. അതുപോലെ തേങ്ങാക്കൊത്തൊക്കെ നമ്മൾ ഇടുമെന്ന് പറഞ്ഞില്ലേ, അതിനകത്ത് ചുമന്നുള്ളിയും തേങ്ങാക്കൊത്ത് ഒത്തിരി വാരി ഇടല്ലേ. കാരണം വീട്ടിൽ ചിലപ്പോൾ ഒത്തിരി വയസ്സായവർ കാണും, അവർക്ക് ഇത് കളിക്കുമ്പോൾ ദേഷ്യം വരും. അതുകൊണ്ട് കുറച്ചിട്ടാ മതി. അത് ഇടണം എന്ന് നിർബന്ധമൊന്നുമില്ല, ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാ മതി കേട്ടോ. മൂത്തം ഇനി കാണിച്ചാൽ എനിക്ക് മൂപ്പാകാതെ നിങ്ങൾ കാണുന്നുണ്ടോ. ഓണത്തിനൊക്കെ പായസം വെക്കുന്നവർക്ക് ഒച്ചല്ലേ കേൾക്കുന്നത് കണ്ടോ. മൂപ്പ് ഒരുവിധം നന്നായിട്ടായി. ഇത്ര മതി കേട്ടോ. കാണാം വെട്ടയില്ലേ, ദേ കാണാം ഇങ്ങനെ ഇത്രയും മൂത്താൽ മതി. അല്ലെ കൈപ്പോരും. ഇത് നമുക്കിനി അരക്കാം. ഇത് നമുക്കിനി അരച്ചു വെക്കാം കേട്ടോ. അപ്പം ഇതിന്റെ പരിപാടിയും കഴിയും. മറ്റെല്ലാം അരിഞ്ഞു വെച്ചു. എന്നിട്ട് ചെമ്മീനുള്ള എടുത്താൽ മതി. ഓക്കെ ശരി, നിർത്തിയത് ഇനി അരച്ചു വെക്കാം. അരക്കുവാണേ. അരച്ചു കഴിഞ്ഞ് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ചെമ്മീൻ. ഈ കുഞ്ഞു ചെമ്മീൻ തീയൽ വെക്കാൻ ഏറ്റവും നല്ലത് കേട്ടോ. ചെമ്മീൻ ഉള്ളട്ടെ, നുള്ളി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഞങ്ങൾക്ക് ചെമ്മീൻ ഉള്ളാൻ എളുപ്പമാണ്.
ഇങ്ങനെ 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 പെട്ടെന്ന് തന്നെ എടുത്താൽ മതി. എന്നിട്ട് ഇതിനധികം നൂലൊന്നുമില്ല, നടുക്ക് നൂലൊന്നുമില്ല. പിന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കും. ഇങ്ങനെ പെട്ടെന്ന് 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 നുള്ളി എടുക്കാവുന്നതേ ഉള്ളൂ. നിങ്ങളൊക്കെ ഇങ്ങനെയാണോ ചെമ്മീൻ നുള്ളുന്നത്? എല്ലാവരും ഇങ്ങനെ തന്നെയാണല്ലോ അല്ലെ. ഇങ്ങനത്തെ ചെറിയ ചെമ്മീനാണ് കേട്ടോ തീയലിന് ഏറ്റവും ബെസ്റ്റ്. അല്ലാണ്ട് ഒത്തിരി വലുതിനെ കൊള്ളത്തില്ലേ. വലുത് ഞാനിവിടെ എന്നെ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് നമുക്ക് എന്താ മാങ്ങയില്ലേ, മാങ്ങ മാങ്ങ ഇട്ട് വെക്കാൻ നല്ല ബെസ്റ്റാണ്. തേങ്ങ അരച്ച് മാങ്ങ ഇട്ട് വെക്കാനും നല്ലതാണ്. ഇന്നിപ്പോ തീയൽ വെക്കുന്നേ ഉള്ളൂ. ഞാൻ കുറച്ച് ചെമ്മീൻ, ഇത് മുഴുവൻ മേടിച്ചത് മൊത്തം എടുത്തോണ്ട് ഞാൻ വന്നിട്ടില്ല, കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. എനിക്ക് മാങ്ങ ഇട്ട് വെക്കുന്നത് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. ഇന്നിപ്പോ തീയൽ വെച്ചിട്ട് അടുത്ത ദിവസം മാങ്ങ ഇട്ട് വെക്കാം. ഞുള്ളിക്കഴിഞ്ഞ് കാണിച്ചു തരാം. നമ്മുടെ ചെമ്മീൻ അങ്ങനെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നു. ഇത്ര മതി കേട്ടോ, ഒത്തിരി തീയലിന് വേണ്ട. ഇത് ഇതിനകത്തോട്ടിട്ടു, ചെമ്മീനിട്ടു, അതുപോലെ കരിവേപ്പില, പച്ചമുളക്, തേങ്ങാക്കൊത്ത്, പിന്നെ ചുമന്നുള്ളി, ഒരു നാല് കഷ്ണം കൊടംപുളി, ഇത്രയും കൂടെ ഒന്നിച്ചിട്ടിട്ട് നമ്മുടെ അരച്ച് വെച്ച അരപ്പ് ഇതാ കണ്ടല്ലോ, ഇതും കൂടെ ഒന്നിച്ച് ചേർത്തിട്ട് അടുപ്പത്ത് വെക്കുക. ചേർത്തിട്ട് കാണിച്ചു തരാം. ഒന്നിച്ച് ചേർത്ത ഉപ്പും കൂടി ഇടണേ, ഉപ്പിച്ചിരി ഇട്ടോട്ട. പുളിയെല്ലാം കൂടെ ഇറങ്ങുമ്പോഴത്തേക്കും കറക്റ്റ് ആയിരിക്കും. അടുപ്പത്ത് വെച്ച് ലൈറ്റ് കത്തിക്കാം. ഇനി അവിടെ ഇരുന്ന് തിളക്കട്ടെ. എന്നിട്ട് ഇടയ്ക്ക് നമുക്ക് നോക്കാം ചെമ്മീന്. നോക്കാം, തിളച്ച് നല്ല അടിപൊളിയായിട്ട് കിളന്ന് തിളയ്ക്കുന്നുണ്ട്. കണ്ട കാണാവോ, നല്ലതായിട്ട് തിളയ്ക്കുന്നുണ്ട്. നമുക്ക് എല്ലാം ഉണ്ടോന്ന് നോക്കാം. എന്നിട്ട് കുറച്ചും കൂടെ പറ്റണം കേട്ടോ. എല്ലാ ഭാഗത്തിനാട്ടോ, അയ്യോ അല്ലെ, എത്ര പ്രാവശ്യം നമ്മൾ നോക്കേണ്ടി വന്നേനെ. എല്ലാ ഭാഗത്തിനാ. കുറച്ചുകൂടെ കിടന്ന് തിളക്കട്ടെ. തിളച്ച് കുറച്ചുകൂടെ പറ്റണം. നമുക്ക് തീയൽ തിളച്ചോ നോക്കാം. നല്ല അടിപൊളിയായിട്ട് നന്നായിട്ട് തിളച്ച്, ഇത് മതി. ഇത് ചോറിനകത്ത് ഒഴിച്ചു കൂട്ടാൻ നല്ലതാണ്, ഒത്തിരി പറ്റണ്ട. അപ്പോ ഇനി നമുക്കിത് തിളച്ച് നോക്കാം. നമ്മുടെ ചെമ്മീൻ തീയൽ റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്യണം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. ടാറ്റാ.